بسم الله الرحمن الرحيم. മക്കളിലേക്ക് വരുമ്പോൾ മക്കളോട് കടമയുണ്ടെന്നും വലിദ ലഹൂ ഫൽയുഹസിൻ ഇസ്മഹു വഅദ്ദിബുഹു ഖാല റസൂലുള്ളാഹി. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നല്ല പേര് വിളിക്കണം. പേര് വിളിക്കുമ്പോൾ ഗൂഗിൾ ഉസ്താദിനോട് ചോദിക്കാൻ നിൽക്കരുത്, അത് ശരിയായി കൊള്ളണമെന്നില്ല. മനുഷ്യന്മാര് പേരിടാൻ വേണ്ടി യാതൊരുവിധ ലെവലില്ലാതെ എന്താണ് വലിച്ചുവാരി ഇടുന്നതെന്ന് അറിയില്ല. അള്ളാഹു കാക്കട്ടെ, നല്ല പേരിടണമെന്ന് പുണ്യനബി. മക്കളോടുള്ള കടമയാണത്. അതുപോലെ തന്നെ അദബ് പഠിപ്പിക്കണം. അദബ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മദ്രസയിൽ വിടണം എന്നല്ലട്ടെ അതിനർത്ഥം. മദ്രസയിൽ വിടല് അല്ല അതിനർത്ഥം. ഒരു വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ ചെരുപ്പ് ഉരിടാൻ എവിടെ ഇടണമെന്ന് എന്റെ ഉമ്മ പഠിപ്പിച്ചത് ഞാൻ ഫൈസി ആയതിൽ എനിക്ക് കിട്ടിയ അറിവിനേക്കാൾ ആദ്യം ഞാൻ മുന്തിച്ച അറിവ് എന്റെ ഉമ്മ ചെരുപ്പിടാൻ പറഞ്ഞത് സ്റ്റെപ്പിന്റെ താഴെയാ. എന്റെ ഉമ്മ ചെരുപ്പിടാൻ എന്നെ പഠിപ്പിച്ച സ്റ്റെപ്പിന്റെ താഴെയാണ്. എന്റെ ഉമ്മ മുണ്ടെടുത്തതാ എനിക്കറിയില്ല, പക്ഷേ എന്നെ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ്. മുണ്ടെടുക്കുന്നത് എങ്ങനെയാണ്? മോനെ ഇടത്തേക്ക് അവസാനിക്കണം, വലത്തേക്ക് തുടങ്ങണം. ഉമ്മ ബുഖാരി ഓതിയിട്ടില്ല, അതിനുള്ള വിവരം. വലത് കൈക്ക് തിന്ന് പഠിക്കണം, ഉമ്മ പഠിപ്പിച്ചതാ. എന്നാലും നമ്മൾ ഇന്ന് കല്യാണ വീട്ടിലും റാത്തീവിന് പോകുന്ന വീട്ടിലും പായസം കൊടുക്കുന്ന ആ ഗ്ലാസ് ഏതായാലും പിന്നെ കഴുകി ഉപയോഗിക്കൂല. എന്നാലും നമ്മൾ ഏത് കൈ കൊണ്ടാ? ഇടത്തെ കൈക്ക്. ഈ വിംബാറും അതും ഇതും ഒക്കെ വീടുകളിലെ അടുക്കളയിൽ പാത്രം കഴുകാൻ മേടിക്കണം. എന്ത് പൈസ കൊടുത്ത് മേടിക്കണേ? ആ തിന്നണ കഴിക്കാ പാത്രം കുടിക്കണ വെള്ളത്തിൽ ഗ്ലാസ്സിൽ പിടിച്ചെന്താ കുഴപ്പം? ഏതായാലും തിന്ന പ്ലേറ്റിന്റെ ഉള്ളിൽ അതുപോലെ ആയിട്ടുണ്ട്. ഒരു ഇസ്ലാമിക സംസ്കാരം വലത്തെ കൈക്ക് കുടിക്കലും തിന്നല. ഇത് ഉമ്മ പഠിപ്പിച്ചതാണ്. ഉമ്മ പഠിപ്പിക്കുന്ന അറിവ് അത് വല്ലാത്ത അറിവാദ്യബുഹു. അദബ് പഠിപ്പിക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മക്കൾക്ക് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്നേഹിക്കേണ്ട പ്രായത്തിൽ സ്നേഹിക്കണം. അവർക്ക് ആദ്യത്തെ 7 വയസ്സ് വരെ അവരുടെ കൂടെ നിന്ന് നമ്മൾ കളിക്കണം. കാരണം 7 വയസ്സ് വരെ നമ്മൾ 7 വയസ്സുകാരനാവണം. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഉള്ള സമയത്ത് അവരെ ശകാരിക്കണം. ചിലപ്പോൾ 10 വയസ്സ് കഴിഞ്ഞാൽ ഒന്ന് തല്ലേണ്ടി വരും, അപ്പോൾ തല്ലണം. 10 വയസ്സാണ്ടോ തല്ലിന്റെ പ്രായം പറഞ്ഞത്? ഗൈറു മുബറഹായിരിക്കണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താവണം. ഇമാം ഗസ്സാലിയെ പോലെയുള്ളവർ പറയുന്നുണ്ട്, 14 to 21 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പിടിച്ച പ്രായം. ആ സമയത്ത് അവൻ എല്ലാം തുറന്ന് ഉമ്മാരുടെ അടുത്ത് പറയണമെങ്കിൽ ഉമ്മ ആരാവണം? ഉമ്മ, ഞാനിന്ന് സ്കൂളിൽ നിന്ന് വരണ വഴിയേ, ആ വളവുങ്ങേ, എന്താ അതൊക്കെ പറയണം. എന്ത് ചെയ്യണം? 14 മുതൽക്ക് വീടിന്റെ അകത്ത് ഈ ഒരു ചുറ്റുപാട് വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖറ ഇബ്നു ഹാബിസിന്റെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം. അപ്പൊ അഖറ കണ്ടു, അത്ഭുതപ്പെട്ടു. ഇന്നലി അശറത്തൻ മിനൽ വലദ് മാ ഖബൽതു മിൻഹും അഹദ യാ റസൂലല്ലാഹ്. നബിയെ, എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെയും ഇന്നവരെ ഞാൻ ചുംബിച്ചിട്ടില്ലെന്ന് അഖറ ഇബ്നു ഹാബിസ് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, മല്ലാ യർഹം ലാ യർഹം, മക്കളോട് കരുണ ചെയ്യാത്തവന് അല്ലാഹു കരുണ ചെയ്യൂലാം. മക്കള് കുറച്ച് പ്രായമായി, കല്യാണമൊക്കെ കഴിഞ്ഞാൽ മരിമക്കള് വരുന്നുണ്ട്, അവരോടും ഈ സ്നേഹമാണ് വേണ്ടത്. ചില ഉമ്മമാർക്ക് ഇവിടെ ഒന്നുമില്ല, ചില നാടുകളിൽ 30 പവൻ കൊണ്ടുവന്ന മരുമോളോട് വേറൊരു സ്നേഹം, 50-നോട് അതിനപ്പുറം സ്നേഹം, ഒന്നും കൊണ്ടുവരാത്തവരോട് സ്നേഹമേ ഇല്ല. കാരണം എന്താ? അപ്പുറപ്പുറം കൊടുത്തു കഴിഞ്ഞപ്പോ 3-ാമത്തേന് കൊടുക്കാൻ കിട്ടിയില്ല. പറ്റൂല, അല്ലാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തും. ഇതിന്റെ പേരിൽ മക്കള് വാപ്പാനേം ഉമ്മാനേം തിരിപ്പ് കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങൾ നീതി അല്ലാഹുവോട് ചോദിക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വാപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരു മോനെ അല്ലെങ്കിൽ മോളെ ഒന്ന് പ്രൊമോട്ട് ചെയ്തു വെച്ചു, കൂടുതൽ കൊടുത്ത് നന്നാക്കാൻ വാപ്പായും ഉമ്മയും ശ്രമിച്ചു. അവൻ പാവപ്പെട്ടവനല്ലേ, മറ്റോ ഗൾഫിൽ പോയി കാശൊക്കെ ആയില്ലേ. എന്നാലും വാഴക്കൊല വെട്ടുമ്പോ മുകളിലെ പടല കൊടുക്കുമ്പോ കറക്റ്റ് പകുതിയാക്കണം, മുകളിലെ തന്നെ 2 വീട്ടിലും ഒരുപോലെ. അങ്ങനെയുണ്ട്, എന്റെ മോൻ ഗൾഫിൽ പോയി ഒരുപാട് പൈസ ഉണ്ട്, പക്ഷേ അവന്റെ വീട്ടിലെ മക്കൾക്ക് നോമ്പ് തുറക്കാൻ പോത്തിറച്ചിയും
എന്നാ നാട്ടിലുള്ള മോന്റെ അത്ര സമ്പന്നനൊന്നുമല്ല മക്കൾക്ക് നോമ്പ് തുറക്കാൻ ആട്ടിറച്ചിയും ആയിട്ട് വല്യാപ്പ ആറ്റുപേര് വരുമ്പോ പറ്റൂല, രണ്ടു വീട്ടിലേക്ക് ആട്ടിറച്ചി തന്നെ വേണം. ഈ വാപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരു മോൻ അല്ലെങ്കിൽ മോൾ ഇത്തിരി താഴെയാണെന്ന് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് ആ മക്കൾ ഒരിക്കലും ഗതി പിടിക്കൽ കാണൽ കുറവാണ്. എന്തുകൊണ്ട്? എവിടെയോ ഒരു പൊരുത്തക്കേട് വരുന്നുണ്ട്, നീതിയുടെ ഒരു കുറവ് വരുന്നുണ്ട്. അതെങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്യണം? മറ്റുള്ളവരെ ബോധിപ്പിച്ച് അവരുടെ സമ്മതത്തോടുകൂടെ അവരെ കൊണ്ട് ചെയ്യിക്കണം. എന്നാലാണ് ഈ വാപ്പായുമായി മരിച്ചു പോയാലും ആ കൂടപ്പിറപ്പുകൾക്കിടയിലെ ചെയ്തു കൊടുക്കൽ നിലനിൽക്കും. വാപ്പയുമായി നേരിട്ട് കൊടുക്കുന്ന പരിപാടി മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നിർത്തിക്കൊള്ളണം. 10-25 വയസ്സുണ്ട്, ഒരു ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്ന മക്കളുടെ ഫിത്ര സക്കാത്ത് ആ വയസ്സായ വാപ്പ ഇപ്പൊ റമദാൻ കഴിയുമ്പോൾ കൊടുക്കും. എങ്ങനെ വീടുന്നു അത് പറയണേ? വാപ്പാക്ക് നിർബന്ധമുണ്ട് ഇപ്പൊ അവന് കൊടുക്കാൻ ഇല്ല. അത് എങ്ങനെ സ്വീകരിക്കുന്ന പറയുന്ന ഞാൻ പറയട്ടെ. ഈ മദ്രസയിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഒരു കുട്ടി നമ്മുടെ അയൽവക്കത്തുള്ളതാ പ്രോഗ്രസ് കാർഡിന്റെ വാപ്പ ഒപ്പിടാൻ ഉമ്മ ഒപ്പിടാൻ വന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് നമ്മളൊരു വാപ്പയാണ്. ഏതൊരു കുട്ടി പുറത്ത് നിൽക്കുന്നത് നമ്മളവിടെ പോയി ഒപ്പിടാൻ പറയാൻ സമ്മതിക്കോ? നമുക്കതിനുള്ള അവകാശമില്ല. നമുക്ക് അവകാശപ്പെട്ട് നമുക്ക് ചെലവ് നമ്മൾ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ഫിത്ര സക്കാത്ത് നമുക്ക് അവകാശമുള്ളൂ. അല്ലാതെ ഈ യോയോ ആയി നടക്കുന്ന പിള്ളേരുണ്ട്, ഈ മുടിയൊക്കെ അങ്ങനെയല്ല മോനെ പറയാ, ഈ മുടിയൊക്കെ വളർത്തി കാതൊക്കെ കുത്തി ഈ ഗ്രീസ് ഇട്ടിട്ട് വലിച്ചു കയറ്റിയ കയറാത്ത ഒരു ജാതി പാൻറ്റും പിന്നെ ഈ പല്ലിയുടെ വാല് കീറിയ മാതിരിയുള്ള ഷർട്ടും പെട്ടി ഓട്ടർഷയിൽ വൈക്കോല് കയറ്റിയ മാതിരിയുള്ള തലമുടി ഒക്കെ ആയിട്ട് നടക്കുന്ന അവന്മാരുടെ പിതൃസക്കാത്ത് വാപ്പ കൊടുക്കാനൊന്നും ഇസ്ലാമി പറഞ്ഞിട്ടില്ല. പോയി പണിക്കുവാൻ പറയണം. റമദാൻ വരുന്നതിന് മുമ്പ് വല്ല കടയിലും കൊണ്ടുപോയി നിർത്തണം. ഫിത്രസക്കാത്തിന്റെ കാശാകുമ്പോൾ തിരിച്ചു പിടിക്കണം. ചെലവിന് ഞാൻ തന്നോളാം, ഫിത്രസക്കാത്ത് നീ കൊടുക്കണം, നിന്റെ നഫ്സിന്റെ നീ കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നോടത്ത് തിരുപ്പ് കാണിക്കാൻ പാടില്ല. അത് മരിമക്കളോടാണെങ്കിൽ പോലും. മരിമകൾ എന്ന് പറയുന്ന ഒരു ബന്ധം ഇസ്ലാമിൽ ഇല്ല, അത് മകള് തന്നെയാണ്. മരിമകൻ എന്നൊരു ബന്ധം ഇസ്ലാമിൽ ഇല്ല, അത് മകൻ തന്നെയാണ്. തൊലാക്ക് കഴിഞ്ഞാലും അമ്മായിമയെ തൊട്ടാൽ ഒതു മുറിയൂല മരിമകൻ. തൊലാക്ക് കഴിഞ്ഞാലും അമ്മാച്ചനെ തൊട്ടാൽ മരിമോള് തൊട്ടാൽ ഒതു മുറിയൂല, അത് മകളെങ്ങനെയോ അത് തന്നെയാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ മകൾക്കുള്ള എല്ലാ പ്രാധാന്യവും മരിമകൾക്കും ഉണ്ട് എന്നുള്ളതാ. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നോടത്ത്, മക്കളോട് ചെയ്തു കൊടുക്കുന്നോടത്ത് നമുക്ക് ഒരു കുറവും പാടില്ല. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് വാപ്പയും ഉമ്മയും കഴിഞ്ഞ് മക്കളിലേക്ക് കയറി ഇനി കയറുന്നത് ഭർത്താക്കന്മാരോടാണ്. ഭർത്താക്കന്മാരോട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പറയുന്നു. ആരാണ് യഥാർത്ഥ മുഅ്മിൻ? ആരാണ് യഥാർത്ഥ മുഅ്മിൻ? ഈമാൻ പൂർണ്ണമാകണോ? അഹ്സനുഹും ഖുലുഖാ വ ഖിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം. ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. പെട്ടെന്ന് അവസാനിപ്പിക്കാട്ടോ ഇൻഷാല്ലാ. ഒരു 10-15 മിനിറ്റ് ഇൻഷാല്ലാ. 12 മണി ആയിക്കോട്ടെ. ഞാൻ നിർത്തണമെന്നാണോ തുടരണമെന്നാണോ? എന്നെ അങ്ങോട്ട് കൊല്ല് ഇൻഷാ അല്ലാ. എന്നാ അങ്ങോട്ട് പോട്ടെ ഇൻഷാ അല്ലാ. ഏതായാലും 5 മുങ്ങാൻ പോവാം, മൂമായും കൂടി കയറിക്കോന്ന് പറഞ്ഞോലേ ഇൻഷാ നമുക്ക് മുന്നോട്ട് പോവാം. എന്താ പറഞ്ഞത്? ഭർത്താക്കന്മാരെ പറ്റി പറയാണ്. നിങ്ങളിലെ ഏറ്റവും നല്ലവർ ആരാണെന്നറിയുമോ? ഖിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം. പെണ്ണ് ബഹുമാനിക്കുന്നവനാവണം, ഭാര്യ ബഹുമാനിക്കുന്നവനാവണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി കാണുമ്പോൾ തനി എഴുന്നേറ്റ് നിൽക്കാൻ പെണ്ണിന് തോന്നണം. പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ മുന്നിൽ ആണ് ആണാകുന്നത് എപ്പോഴാ, ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് ഭർത്താവാകുന്നത് എപ്പോഴാ, ഭർത്താവ് പെണ്ണിന്റെ മുന്നിൽ ആണാവുന്നത് എപ്പോഴാണെന്നറിയുമോ? അവളെ അടിച്ചമർത്തുമ്പോഴല്ല, അവളുടെ ആദരവ് പിടിച്ചു പറ്റുമ്പോഴാതാണ് റസൂലുള്ള പറഞ്ഞത്. വഹിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം സിയ്യിദുനാ റസൂലുള്ളാഹി. പെണ്ണിനെ ഇങ്ങോട്ട് ആദരിക്കാൻ തോന്നണം. അതെങ്ങനെയാ? സുബൈ നിസ്കരിക്കൂല, അവിടെ അവിടെ ഒരു കിടപ്പ് തന്നെയാ. പിന്നെയോ? യാതൊരു വിധ സത്യസന്ധതയും ജീവിതത്തിലില്ല. മുമ്പ് ഈ കഴിഞ്ഞ കൊല്ലം വെള്ളം കയറിയ കപ്പക്കിഴങ്ങ് മാതിരി ഒരു ജീവിതം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു വഴക്ക് കൊള്ളില്ലാത്ത മനുഷ്യൻ. എങ്ങനെയാ പിന്നെ പെണ്ണുങ്ങള് ബഹുമാനിക്ക? ഒന്ന് സഹകരിക്കേണ്ട മനുഷ്യന്മാരെ, അവര് പെടാപ്പാട് പെടാണ്. ഈ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ചില ദൈവങ്ങളെ കാണിക്കുമ്പോ 10 തലയും 15 തലകളൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ ചില ദൈവങ്ങളെ കാണിക്കുമ്പോ 5-6 കൈയൊക്കെ കാണിക്കാറുണ്ട്.
ശരിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ജോലി എടുക്കണേ പെണ്ണുങ്ങൾക്കാണുള്ളത്. ഒരു വീട്ടില് കൊച്ചുമക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു വെച്ചു. ഒരു വീട്ടിൽ കൊച്ചുമക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഈ ഭാര്യ എത്ര ജോലികൾ ചെയ്യുന്നു, അതിന്റെ ഇടയിൽ രാവിലെ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം കിടന്ന് കരയണ്. അപ്പോ ഇപ്പൊ ബസ് വരാറായ ആ ടീമിനുള്ള ഭക്ഷണം പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കണ്. അപ്പോഴുണ്ട് വേറെന്തോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ കൈ പോക്കുമ്പോ ഈ ചട്ടകം കക്ഷത്തിൽ വെച്ചിട്ട് വേണം ഞാൻ അങ്ങോട്ട് ഓടാൻ. അപ്പോഴുണ്ട് മുൻവശത്തിരുന്ന് രാവിലെ വന്ന പത്രം വായിക്കാണ് മൂപ്പരാര്. അപ്പൊ അതിന്റെ നടുവിലെ പേജ് അങ്ങോട്ട് പറന്നുപോയി. അപ്പൊ പുറത്തു നിന്നിട്ടൊരു വിളിയുണ്ട്, ഫാത്തിമ. അപ്പൊ അതേ വരണു ഒന്ന് വന്നേ. വന്നു. വന്ന് എന്തിനാന്നറിയാ? ആ പോയി കിടക്കണ പത്രം എടുത്ത് ഇവിടെ കൊടുത്തിട്ട് വേണം ഇനി മൂപ്പർക്ക് വായിക്കാം. ഇതാണ് സഹകരണം, ഇതിനാണ് കുടുംബം എന്ന് പറയാം, ഇതിനാണ് കുടുംബം എന്ന് പറയാം. എന്റെ പ്രിയമുള്ളവരെ, സഹകരിച്ചേ പറ്റൂ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ ജീവിതത്തെ കൊണ്ടു നടന്നതെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് ഭാര്യമാരെ ബഹുമാനിച്ചിരുന്നു. ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അവർ വരുമ്പോ എണീറ്റ് നിന്ന് മുണ്ട കഴിച്ച് അങ്ങനെയല്ല, മനുഷ്യൻ എന്ന ഒരു റെസ്പെക്ട് അവർക്ക് കൊടുത്തേ പറ്റൂ. ഭാര്യയെ ബഹുമാനിക്കുന്നവൻ, അങ്ങനെ ഒരു അധ്യാപനമുണ്ട്, ഭാര്യയെ ബഹുമാനിക്കുന്നവൻ സ്നേഹം മാത്രമല്ല അവരെ റെസ്പെക്ട് ചെയ്യണം. അവരുടെ കയ്യിലെ മുറിവ് നാം മാനിക്കണം. ഭാര്യയുടെ കയ്യിൽ പൊള്ളൽ. നിങ്ങൾ ഈ പാറമടയിൽ ഓടുന്ന ടിപ്പർ ലോറി കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ അവിടെ പാറമട കൂടുതലുണ്ട്, ക്വാറി. അതിലോടുന്ന ടിപ്പറിന്റെ ബാക്ക് ഭാഗത്തൊന്നും പെയിന്റ് നേരാവണ്ണം ഉണ്ടാവില്ല. എന്താ അത്, ഈ കരിങ്കല്ലെടുത്തിട്ടും ഇറക്കിയും അത് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ടാവും. അടുക്കളയിൽ പണിയെടുക്കണ ഇത്താമാരുടെ കയ്യിന്റെ ഈ നീണ്ടിരിക്കണ വിരലയിൽ ഉള്ളി നന്നാക്കിയതിന്റെ പാടുണ്ടാവും, അതിങ്ങനെ കറുത്തിരിപ്പുണ്ടാവും. അങ്ങനെയുണ്ട്. അതുപോലെ ഒരു കറുത്തിരിക്കുന്ന ഒരു പാട് എന്തെങ്കിലും വെച്ച് സ്ഥിരം വെട്ടുന്ന പോലെ ഇറച്ചിക്കടയിലെ ആ പുളിമുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കിയാലാണ് കാണുന്നത്. ഇതിന്റെ ഇടയിൽ അവരുടെ കയ്യിൽ പൊള്ളലുണ്ടാവും, മുറിവുകൾ ഉണ്ടാവും. ആ കൈ പിന്നെ ആ വിരലെ തൂക്കണ സാധനം ഉണ്ടല്ലോ, മറ്റേ ക്യൂടെക്സാ, അതൊന്നും വേണ്ട അവർക്ക്. ഇതിനൊരു ചന്തമുണ്ടെന്ന് ഭർത്താവിന് മനസ്സിലാവണം, ഇതിനൊരു ചന്തമുണ്ടെന്ന് ഭർത്താവിന് മനസ്സിലാവണം. അങ്ങനെയുള്ളടത്ത കുടുംബജീവിതത്തിന്റെ സന്തോഷം. എന്റെ പൊന്നാർ ഉസ്താദ് അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ, അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവിടുത്തെ ഈമാൻ എന്ന് പറയാം. പെണ്ണിനെ ബഹുമാനിക്കുന്നവൻ ഒരു മാന്യനായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനെ നിന്ദിക്കുന്നത് ഒരു നിന്ദനല്ലാതെ, ഒരു വൃത്തികെട്ടവനല്ലാതെ പെണ്ണിനെ നിന്ദിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം പറയാൻ നിന്റെ 13 രോമം പിരിച്ചു വെക്കാനുള്ള ഇടം നിന്റെ ഭാര്യയല്ല. പെണ്ണിന് വേണ്ടി മീശ പിരിക്കലല്ല, പെണ്ണിനോട് മീശ പിരിക്കലല്ല, പെണ്ണിന് വേണ്ടി മീശയുടെ ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന ഇറക്കം വെട്ടി നിർത്തണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. പെണ്ണിന് വേണ്ടി നീ ഒരുങ്ങണം എന്ന് സയ്യിദുന റസൂലുള്ളാഹി. അവൾ ഇഷ്ടപ്പെടുന്ന ഹെയർ സ്റ്റൈൽ നിനക്ക് വേണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ചില ആളുകളുണ്ട് ആ 24 മണിക്കൂർ ആ പോക്കറ്റില്ലാത്ത ബനിയൻ മാത്രമേ ഇടുള്ളൂ. എന്നാൽ ഇത്താക്ക് ആഗ്രഹമുണ്ട് മൂപ്പര് ഒരു ലിനന്റെ ഷർട്ടൊക്കെ ഒന്ന് ഇടണമെന്ന്, ഒന്ന് നന്നായിട്ട് കല്യാണത്തിന് മുമ്പ് നല്ല ആ തലമുടിയൊക്കെ ഒന്ന്, ആ താടി മീശൊക്കെ ഒന്ന് വെച്ചു. ഏ മൂപ്പര് ജന്മം ചെയ്ത നന്നാവൂല, നമ്മൾ ആ എന്നെ തല്ലണ്ടമാവും ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ കിതാബ് ഓതിയ ആളാണ് ഈ മൂപ്പര. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ളവരാണ് നമ്മുടെ പെണ്ണുങ്ങൾ എന്നൊരു തോന്നൽ വേണ്ട. വാപ്പാക്ക് വിളി സാധാരണ ഒരു സാധാരണ വർത്താനാണ്. വാപ്പാക്ക് വിളി സാധാരണ വർത്തമാനമാണ്. വാപ്പാക്ക് വിളി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു വൃത്തികെട്ടവനല്ലാതെ അത് ചെയ്യൂല. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം വമിൻ സമ്മാ കാനയ വമിൻ സമ്മാ കാനയ തനീ ബിന്ന വയക്തമു ബിത്തഫഖുദി അഹ്വാലിഹിന്ന ഫകാന ഇദാ സല്ലല്ലാഹു അസ്റാ ദാറ അലാ നിസാഇഹി. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം കണ്ടോളൂ, ഒരേ സമയം 9 ഭാര്യമാരുടെ ഇടയിലൂടെ ജീവിച്ചത് വെറുതെയല്ല, അതൊരു പരീക്ഷണമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, കിടക്കാൻ നേരം കിടപ്പറയിൽ ഭാര്യയോട് അവസാനം പറയേണ്ടത്, നിനക്ക് ഞാൻ ചെയ്തു തരേണ്ട വല്ലതും ഇന്നത്തെ ദിവസം ചെയ്യാത്തതിൽ നിനക്ക് കുറവനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിനക്ക് കുറവ് അനുഭവപ്പെട്ടത് എനിക്ക് നീ പൊറുത്തു തരണമെന്ന് പറയൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. ഖാല റസൂലുള്ളാഹി
നേരെ തിരിച്ചുണ്ട്. അത് ഞാൻ അവിടെ വരുമ്പോ പറയാം. എങ്ങനെ ഇക്ക ഇക്ക വരുമ്പോ സാധാരണ ചൂടുവെള്ളം ഉണ്ടാക്കി ഓവാ ഇന്ന് പറ്റീല കേട്ടോ. ഒന്നുമില്ല, അങ്ങനെ വർത്തമാനത്തിന് അപ്പുറത്തു നിന്ന് നബീസ് വന്നു. ആയിക്കോട്ടെ, ക്ഷമിക്കണം കേട്ടോ. ആ വേറെ എന്തിനും ചോദിക്കാനായിരിക്കും. ഈ സോപ്പ് ഇന്നതായാലും സൂപ്പറുണ്ട. ഈ പൊരുത്തപ്പെടിക്കല് ഇന്നതായാലും വേണ്ട. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അടി ഓർക്ക് ഇത് തട്ടിപ്പാ തോർക്കും. എന്തായാലും അതൊക്കെ പഠിച്ചു വെക്കണം, നല്ലതാ. പൊരുത്തപ്പെടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയാൻ ഒരു തലക്കനം പാടില്ല. സഹോദരന്മാരെ ഭാര്യമാരോട് സോറി പറയുന്നത് എന്നാ സോറി പൂരപ്പാട്ടായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് എടുക്കാനും കൂടില്ല. സോറി 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 അങ്ങനെയല്ല. സോറി പറയുന്നത് ഏറ്റവും ലാസ്റ്റാണ്. ഒരു സോറി പറയുന്ന കെട്ടുണ്ടാവാൻ പാടില്ല. ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് ഫൈസിയായി ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആ ഏറ്റവും അവസാനത്തെ ക്ലാസ്, ബഹുമാനനായ അബ്ദുൽ ഖാദിർ ബാക്കവി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഉസ്താദിൻ്റെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ ഉസ്താദ് ഞങ്ങൾക്ക് പോരുന്നതിൻ്റെ ആ വണ്ടി കയറുന്നതിന് മുമ്പ് പറഞ്ഞു തന്നത്, മക്കളെ ലൈഫിൽ ഒരിടത്തും സോറി പറയേണ്ട കെട്ടുണ്ടാവരുത് കേട്ടോന്ന. ഒരു മനുഷ്യൻ സോറി പറയുന്ന കെട്ടുണ്ടാവാനേ പാടില്ല. എന്നാൽ ഭാര്യയോട് അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഭർത്താവ് പറയുന്നതിൽ മടിയും പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ റസൂലുള്ള നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭാര്യമാരുടെ അടുത്തേക്ക്, അതായത് ഒരു ഒഴിഞ്ഞ നേരം ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലുമെന്നിട്ടോ അവിടെ പോയിരിക്കും എന്നല്ല പറഞ്ഞത്, അവരെവിടെ ഇരിക്കുന്നു അവിടെ പോയിരിക്കണം. ഭാര്യ പാത്രം കഴുകുക, ആ വർക്ക് ഏരിയയിൽ പാത്രം കഴുകുന്ന സിങ്ങിന്റെ അവിടെ ഒരു സ്റ്റൂൾ മേടിച്ചിട്ടോ, 150 രൂപയേ ഉള്ളൂ, അവിടെ പോയിരുന്നോളം. ആ വെള്ളം തിരക്കാത്തോടത്ത് നീങ്ങിരുന്നോ, അവിടെ പോയിരുന്നോളണം എന്ന് പുണ്യ നബി. ഭാര്യ മീൻ വെട്ടുന്നുവെങ്കിൽ ഒരു പണിയില്ലാത്ത ഭർത്താവ് മുമ്പിൽ നോക്കിയിരിക്കുക, എന്തേ അവിടെ പോയിരുന്ന ആ മീൻ വെട്ടുമ്പോ സ്വാഭാവികമായിട്ടും കൊതുക് കടി അതിന്റെ കൂടെ ഉള്ളതാ. അങ്ങനെ ഉണ്ടല്ലോ ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താന്ന് അർത്ഥം അറിയില്ലാത്ത ഒരാളോട് പറഞ്ഞു കൊടുത്തു. സഹിഷ്ണുത എന്ന് പറഞ്ഞാ മീൻ വെട്ടുമ്പോ പുറത്ത് കൊതുക് കടിച്ചാ അങ്ങനെ ഇരിക്കുവോ, അതിനാ സഹിഷ്ണുത എന്ന് പറയാ. എന്താ ചെയ്യാൻ നേരത്തെ അപ്പൊ കടിക്കണ കൊതുകിന്റെ കടിയിൽ ഒരു കുറവ് കിട്ടും, ഒരു ആശ്വാസം ആ പെണ്ണിന് കിട്ടും. നീ കുറച്ചേരം അവിടെ പോയിരിക്കും, നീ ഷർട്ട് ഇടാതെ പോയിരുന്നാ മതി, രണ്ട് കൊതുക് കൂടുതൽ. ഒരു സഹായം മീൻ വെട്ടി കൊടുക്കണ്ട. ഏതായാലും ഭാര്യ ഇരിക്കുന്നോടത്ത് അടുത്ത് പോയിരിക്കണം എന്നാണ്. എന്നിട്ടോ അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഇങ്ങോട്ട് അവര് പറയൂല, എന്നാലും നീ തികഞ്ഞ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി. നബി അങ്ങനെ ചെയ്തിട്ടുണ്ടേ, ചോദിക്കണം, മോളെ എന്തേ വൈകിയ, നീ ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചല്ലോ. എപ്പോഴാ കഴിച്ചേ? 3 മണിയാ പറയ്. എന്ത് 3 മണിയാവണ്? അതാ 2 മണിക്ക് മുമ്പാണ് കഴിച്ചത്, 1-1.5 മണിക്കാണ് കഴിച്ചുകൂടെ. വെറുതെ ആണ് ചോദിക്കണം, അത് നിങ്ങക്ക് അറിയില്ല ഇവിടെ ആ നേരത്ത് നടക്കൂല. അറിയാം, എന്നാലും അത് അങ്ങനെയാണ് ശീലിക്കുക എന്നൊക്കെ പറഞ്ഞു. ഒരു അതവർക്ക് ഇഷ്ടമാണ്, അതൊരു സന്തോഷമാണ്. വീട്ടിൽ ചെന്നാൽ ഐഷ റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ റസൂലുള്ളാഹിക്ക് വേറെ പാത്രം വേണ്ട. ഐഷ ബീവി കുടിച്ച അതേ പാത്രത്തിൽ നിന്നാണ് റസൂലുള്ള രണ്ടാമത് കുടിക്കാം. ആ സ്നേഹ ഫസ്റ്റ് രാത്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ്സിലാണ് എന്ത് ചെയ്യാറുള്ളൂ, ഞാൻ പറയണില്ല, പിള്ളേരിരിക്ക. ഒരു രണ്ട് ഗ്ലാസ്സിൽ കൊണ്ടുവരാറുണ്ടോ? ഇല്ല. സർബത്തായാലും കട്ടൻ ചായ ആയാലും പാലായാലും എന്തായാലും ഒരു ഗ്ലാസ്സിലേ കൊണ്ടുവരാറുള്ളു, ആ ഒരൊറ്റ ദിവസമുള്ളു. പിന്നെ രണ്ട് പാത്രമായ വീട്ടില് ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കേണ്ടത്. ആയിഷ ബീവി കുടിച്ച പാത്രത്തിൽ ചുണ്ട് വെച്ചോടത്ത് തന്നെ റസൂലുള്ള ചുണ്ട് വെക്കുമായിരുന്നു. ഇനി കേട്ടോളൂ, ആയിഷ ബീവി കടിച്ച ഇറച്ചിയുള്ള എല്ലിന്റെ കഷ്ണം, അങ്ങനെയുണ്ട് ആട്ടിറച്ചി കഴിക്കുമ്പോ എല്ലില് ഇറച്ചിയുള്ള ഭാഗം ആയിഷ ബീവി കടിച്ചത് റസൂൽ നിങ്ങള് ചാടി വാങ്ങും. എന്നിട്ട് ആയിഷ ബീവി കടിച്ച ആ പീസിന്റെ ആ കടിച്ചോട് തന്നെ റസൂലുള്ള കടിക്കും. എന്നിട്ടോ ഈ രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ കാണിച്ചിരുന്നു. ഒരു കളിയും തമാശയും ചിരിയുമായപ്പോഴും ഒരു കുടുംബം, ഒരു ഇമ്പം കുടുംബം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഇത് രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ പൊക്കം കുറഞ്ഞ ഭാര്യയാണ് സുഫിയ ബീവി റളിയല്ലാഹു അൻഹ. പൊക്കം കുറവാ. ഒരിക്കൽ മഹ്ദി അവർക്ക് ഒരു കഴുതയുടെ മുകളിൽ കയറാൻ പറ്റണില്ല. കഴുതപ്പുറത്തേക്ക് കയറിന് പൊക്കോലാത്തോണ്ട് പറ്റണില്ല. കോവണി കിട്ടിയില്ല, കസേര കിട്ടിയില്ല. അള്ളാഹുവിന്റെ ഹബീബ്
അവിടെ അങ്ങ് ഇരുന്നു കയ്യ് കുത്തിയിരുന്നിട്ട് കാലിന്റെ തുട വെച്ചു കൊടുത്തു. എന്നിട്ട് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ആ കാൽപാദത്തിൽ സഫിയോട് പറഞ്ഞു, ചവിട്ടുമോളേ. അവിടെ ചവിട്ടിയിട്ടാണ് സഫിയ റളിയല്ലാഹു അൻഹ കഴുതയുടെ മുകളിൽ കയറിയത്. അങ്ങനെ ആ കഴുതപ്പുറത്ത് സഫിയ ബീവി കയറിയത്. ഇമാം അബ്ദുറഊഫുനിൽ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഫൈലുൽ ഖദീറിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാം. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലും കാണാം. ഖുർആൻ പറഞ്ഞത് വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായി പെരുമാറണം. എന്തുട്ട മാന്യത? പുറത്തുള്ള ആളുകളോട് നീ കാണിക്കുന്ന മാന്യത കുടുംബത്തിന്റെ അകത്ത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരാള് നല്ലവനാണെന്ന് പറയണമെങ്കിൽ അത് ഭാര്യ പറയണം നല്ലവനാണെന്ന്. അങ്ങേര് നല്ലവനാണെന്ന് പറയാൻ ഭാര്യ പറയണം. അദ്ദേഹം നല്ലവനാണെന്ന് ഭാര്യ പറയണം, അപ്പോഴാ അവൻ നല്ലവനാവാം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ തക്റഹു ശൈആ ഒരു സിസ്റ്റമുണ്ട് ഈ ലോകത്ത്. ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയെ ഒരാൾ ഒരു സ്വഭാവത്തിൽ ഇഷ്ടക്കുറവുണ്ട് എങ്കിൽ മറ്റൊരു സ്വഭാവത്തിൽ അള്ളാഹു അത് പരിഹരിക്കുമെന്ന് ഖുർആൻ. ഖുർആനാണോ? ഒരു കാര്യത്തിൽ അവൾക്ക്, അവളുടെ ഒരു കാര്യത്തിൽ, ഒരു സ്വഭാവത്തിൽ നിനക്കൊരു താല്പര്യക്കുറവുണ്ട്, നിനക്കൊരു ഇഷ്ടക്കുറവുണ്ട്, മറ്റൊരു കാര്യം കൊണ്ട് അള്ളാഹു അവളിൽ അത് നിനക്ക് പരിഹരിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ചില പെണ്ണുങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന പെണ്ണുങ്ങളുണ്ടാവും, ഭർത്താവിന് പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോ പാട്ട് പാടി കൊടുത്തില്ലെങ്കിൽ റിമി ടോമിയുടെ പാട്ട് കേൾക്കാൻ മൂപ്പര് പോയാ അതിന്റെ ഉത്തരവാദിത്വം ഭാര്യയുടെ തലയിലായിരിക്കും. അതുകൊണ്ട് പാട്ട് പാടാൻ കഴിവുള്ളവർ പാട്ട് പാടി കൊടുക്കേണ്ടവരും, പടം വരയ്ക്കാൻ കഴിവുള്ളവർ പടം വരച്ച് കാണിക്കുന്ന ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടവരും, അഭിപ്രായങ്ങൾ പറയാൻ കഴിവുള്ള ഭാര്യമാർ അഭിപ്രായം പറഞ്ഞു കൊടുക്കേണ്ടവരും, സംസാരിക്കാൻ താല്പര്യമുള്ള ഭാര്യക്ക് ഭർത്താവ് സംസാരിച്ചു കൊടുത്തില്ലെങ്കിൽ റോങ് നമ്പറുകൾ കയറി വരും. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ ലോകത്ത് ഇന്ന് ഇഷ്ടം പോലെ കിട്ടുന്ന സാധനങ്ങളാണ്. എന്നാൽ ഒരാൾ പറഞ്ഞു, ഗൂഗിളിലെല്ലാം കിട്ടും ഉസ്താദെ. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാം കിട്ടും? വാപ്പാനും ഉമ്മാനും ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. വാപ്പാനും ഉമ്മാനും ഒഴിച്ച് ബാക്കി എല്ലാം ഗൂഗിളിൽ കിട്ടുന്ന, എല്ലാം കിട്ടും മനുഷ്യന്മാർക്ക്. അപ്പോ ഭാര്യക്ക് കേട്ടിരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഭർത്താവെ നീ പറഞ്ഞു കൊടുക്കണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്ന ഈ തയ്യിബൂ അഖ്വാലക്കും ലഹുന്ന, ഭാര്യയോട് വർത്തമാനം പറയുമ്പോൾ എഴുതി വായിക്കുന്ന പോലെ പറയണേ, എഴുതി വായിക്കുന്ന പോലെ ഭർത്താവ് പറയണം. വഹസ്സിനൂ വഫഅലക്കും, അവൾ കാണാത്തപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവൾ കാണുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണേ. വഹസ്സിനു അഫഅലക്കും, അവൾ കാണാത്തപ്പോ, അവൾ കാണുമ്പോ എങ്ങനെയാണോ നിനക്കുള്ള സ്നേഹം, അവളെ ഒരു ബോധിപ്പിക്കലുണ്ടോ? ഉണ്ടല്ലോ. അത് അവൾ കാണാത്തപ്പോഴും അത് വേണം, അത് വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ നിന്റെ വഴക്കുകൾ പറയേണ്ടി വരുമ്പോൾ അവരുടെ ശക്തി അനുസരിച്ച് മാത്രമേ പറയാവൂ. അവൾ പെട്ടെന്ന് കരയുന്നവളാണ് എങ്കിൽ നീ കുറച്ചേ പറയാവൂ. സയ്യിദുനാ റസൂലുള്ളാഹി ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടോ, 12 മണി. അവളുടെ മുന്നിൽ വഴക്ക് പറയുമ്പോൾ അവൾ അവളുടെ കഴിവനുസരിച്ച് പറയാവൂ. കേട്ടോളൂ ഹബീബായ നബിതങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും ഭാര്യമാരുടെ മുന്നില് ദേഷ്യപ്പെടാതെ പിടിച്ചു നിൽക്കുന്ന ആളാ. സന്തോഷമുള്ള സമയങ്ങൾ പരമാവധി നിലനിർത്താൻ ഭാര്യയുടെ മുന്നിൽ റസൂലുള്ള നിലനിർത്തിയിട്ടുണ്ട്. സന്തോഷം മാത്രമുള്ള സമയങ്ങൾ രണ്ടുണ്ടാവും, എന്നാൽ ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യാ, പുറത്തേക്ക് ഇറങ്ങിപ്പോക്കും. ദേഷ്യമുള്ള സമയം വീട്ടിലിരിക്കരുത്, ദേഷ്യമുള്ള സമയം പുറത്തേക്ക് ഇറങ്ങിപ്പോക്കും. സന്തോഷമുള്ള സമയങ്ങളിൽ മാത്രം ഭാര്യമാരുടെ മുന്നിൽ ഇരിക്കാൻ റസൂൽ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചില ആണുങ്ങൾ വീട്ടിൽ കയറിലുണ്ടാവില്ലോ, അത് വേറെ കാര്യം. ദേഷ്യമുള്ള സമയങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് ഭാര്യമാരുടെ മുന്നിൽ ഇരിക്കാറില്ല. കാരണം എന്താ, ഈ ദേഷ്യം കയറി ഇരിക്കുമ്പോഴേക്ക് ഈ പാത്രം തല്ലലും അതും ഇതും ചിലപ്പോ പ്ലാസ്റ്റിക്കിന്റെ കൂടിട്ട് കരകരാന്ന് കേൾപ്പിക്കലും ഒക്കെ കൂടി ആവുമ്പോ വാട്സാപ്പിൽ അർജന്റ് ആയിട്ട് ഒരു വോയിസ് ഇടാൻ നേരത്തായിരിക്കും
ഇവിടെ സ്റ്റീൽ പാത്രം താഴ്ത്തി കാരണം സൗണ്ട് അത് ഇതൊക്കെ ആയിട്ട് ദേഷ്യം വരാണ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കോ. ഒരിക്കലും ദേഷ്യം വരുമ്പോ റസൂലത വീട്ടിലിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ജമീലുൽ ഇശ്റാ ദാഇമുൽ ബിശ്ര വീട്ടിലെപ്പോഴും സന്തോഷം നിലനിർത്തിക്കൊണ്ടിരുന്നു. യുദാഇബു അഖിലഹു വീട്ടുകാരിയോട് കുടുംബിനിയോട് തമാശ പറയുമായിരുന്നു സയ്യിദുന റസൂലുള്ളാഹി. വയതലത്തഫു ബിഹിം അവരോട് അലിവ് കാണിക്കും, അതായത് വെള്ളം കോരിക്കൊണ്ടുവരണം, ചുമന്നുകൊണ്ടുവരണം, ഭാര്യ നയിപ്പിക്കരുത്. ബറാത്തിരാവിന്റെ പിറ്റേന്നാണ് അധിക സഹോദരിമാരും പാരസെറ്റമോൾ ഗുളിക കഴിച്ചിട്ടുള്ളത്. ബറാത്തിരാവിന്റെ പിറ്റേന്ന് എന്തുകൊണ്ടാന്നറിയോ, ഈ ബറാത്തിന്റെ പേരിൽ ഒരു കഴുകലുണ്ട്. റസൂലുള്ള പഠിപ്പിച്ചത് ഷഅബാൻ മാസം വന്നാൽ തഹീറു അൻഫുസുക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ കഴുകി വൃത്തിയാക്കണം. ഇമാം ഗസ്സാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുക്കാഷഫേരുണ്ട്. ബറാത്തിരാവിന്റെ പിറ്റേന്നാണ് പെണ്ണുങ്ങൾ നീർക്കെട്ടിന്റെ ഗുളിക കൂടുതൽ കഴിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാ, ഈ ഡെസ്കും ബെഞ്ചും വീടും അത് കഴുകലും തുടയ്ക്കലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് ആ പാവങ്ങൾ ഇടങ്ങേറായപ്പോ മൂപ്പരാൻ അവിടെ ഫേസ്ബുക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് ഇതൊന്നും ബാധകല്ല, മൂപ്പര് ഇങ്ങനെ ആലിമൂപ്പന്റെ ആളായിട്ട് കാലുമോ കാലും കയറ്റി വെച്ച് ഇങ്ങനെ ഇരിപ്പന്നെ. മൂപ്പര് ഇത് കൂടിയിട്ടില്ല, എന്നാൽ കൂടിയവരുണ്ടാവട്ടോ ഒരു പക്ഷേ, ഞങ്ങളുടെ നാട്ടിലൊന്നും കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അവിടെ സ്ക്വയർ ഫീറ്റിന് ആളുകൾ കഴുകാൻ ആളുകളെ വാടകയ്ക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഉണ്ടോ വറാത്തിരാവ് കഴുകാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റ്, വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ അതിന് പൈസ വെച്ചിട്ട് ആൾ കഴുകാൻ വരും വീട്ടിൽ. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും കഴുകലും തുടക്കലൊക്കെ ഇത്തിരി കൂടുതലായതുകൊണ്ട് ബറാത്തിന് പ്രത്യേകം ഒരു കഷ്ടപ്പെടേണ്ട വന്നിട്ടില്ല. അപ്പോൾ സ്ത്രീകളെ വീട്ടുവേലയിൽ സഹായിക്കണം. വയുവസ്സിഉഹും നഫഖാ, പെണ്ണുങ്ങൾക്ക് കഴിക്കാനുള്ളതിൽ അള്ളാഹുവിന്റെ ഹബീബ് വിശാലത ചെയ്യും. ഇടയ്ക്കൊരു കുഴിമന്തി കഴിക്കാനുള്ളതിൽ, ഇടയ്ക്കൊരു ബീഫ് ബിരിയാണി വാങ്ങിക്കൊടുക്കാവുന്നതാണ്. വയുലാഹിക്കു നിസാഅഹു, പെണ്ണുങ്ങൾ ചിരിക്കുന്ന അവരുടെ വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തമാശകൾ ഉണ്ടാവും, അവിടെ റസൂലൊന്ന് ചിരിച്ചു കൊടുക്കുമായിരുന്നു. ചിരി വന്നിട്ടൊന്നുമല്ല, എന്തേ ചുമ്മാ ഒന്ന് അലമ്പാക്കി കളയരുത്, കക്ക കക്കാന്ന് ചിരിച്ച ചിലപ്പോ ചട്ടകത്തിന് കുത്തികള്. അതുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് അവരുടെ തമാശക്ക് ഇത്തിരി നിലവാരം കുറവായിരിക്കും, അവർക്ക് അതല്ലേ അറിയുള്ളൂ. അവർക്ക് ഇപ്പൊ ആണവ കരാറും അതുപോലെ തന്നെ 2024 ഇലക്ഷനൊന്നും അവർക്ക് ഇപ്പൊ ചിന്തയില്ല. അവർക്ക് ഇപ്പോലെ കോഴിയുടെ പുറകെ പൂച്ച ഓടിയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങളൊന്നും ചിരിച്ചു കൊടുത്തേക്കണം. അവരുടെ കൂടെ അവര് തമാശ പറയുമ്പോ ചിരി വന്നില്ലെങ്കിലും ഒന്ന് ചിരിച്ചു കൊടുത്തേക്കണം, ചിരിച്ചു കൊടുത്തേക്കണം, അവരുടെ മഹത്വം അറിയണേ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, 10 വിഭാഗത്തിന്റെ ദുആ അള്ളാഹു വേഗം തന്നെ ഉത്തരം ചെയ്യും. ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ വലിയ, രണ്ടാമത്തേത് മുത്തഅല്ലിമ, മൂന്നാമത്തേത് സൽസ്വഭാവിയ, നാലാമത്തേത് മാരക രോഗമുള്ളവൻ ആഖിറം ചിന്തിച്ച് നടക്കുന്ന കാലമാ, അഞ്ചാമത്തേത് യത്തീമ, ആറാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാ, ഏഴാമത്തേത് ഹജ്ജ് കബൂലായവരാ, എട്ടാമത്തേത് മുസ്ലിമീങ്ങൾക്ക് ആത്മാർത്ഥമായി വാഴ്ന്നു പറയുന്നവരാ, ഒൻപതാമത്തേത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരാ, പത്താമത്തേത് നല്ല ഭാര്യ. ഖാല റസൂലുള്ളാഹി, സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടുവേലയിൽ സഹായിച്ചു, കുടുംബത്തിൽ സഹായിച്ചു, നല്ല ഭർത്താവായി. അവരുടെ മഹത്വത്തിൽ നബി തങ്ങളുടെ ജീവിതം ധാരാളം പങ്കാളിത്തം അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ള വഫാത്തായത് എവിടെ കിടന്ന അത് മാത്രം ആലോചിച്ചാൽ മതി. റസൂലുള്ള വഫാത്തായത് തൊട്ടടുത്ത് സ്വർഗോണ്ട് എവിടെ അവിടുത്തെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിന്റെ തോട്ടമാ. അതൊരു ഭാഗം ഉണ്ടല്ലോ മദീനത്തെ പള്ളിയില്, അവിടെ കിടന്ന് മരിക്കാമായിരുന്നു. എന്നിട്ടും റസൂലുള്ള അങ്ങോട്ട് പോയില്ല, അവിടെ കിടന്നല്ല മരിച്ചത്, അവിടെ നിന്ന് കണ്ട സ്വർഗം ആയിഷാ ബീവിയുടെ മടിത്തട്ട് എന്ന സ്വർഗമാ. തൊട്ടടുത്ത് സ്വർഗമുണ്ടായിട്ടും ലോകത്തിന്റെ നേതാവ് മരിക്കാൻ ഇഷ്ടപ്പെട്ടത് ഭാര്യയുടെ മടിത്തട്ടിലാ. അവസാനം അവിടുത്തെ ശരീരത്തിന്റെ അകത്തേക്ക് ചെന്നത് ഭാര്യയുടെ ഉമിനീരാണ്. റസൂലുള്ളാഹിന്റെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ആറാക്ക് നനയ്ക്കാനുള്ള കഴിവ് അവിടുത്തെ ചുണ്ടുകൾക്കോ പല്ലുകൾക്ക് കടിക്കാനുള്ള ശക്തിയോ ഇല്ല, കുഴഞ്ഞു പോവാ. റസൂലുള്ളാഹിയുടെ ഉമിനീര് ഐഷ റളിയല്ലാഹു അൻഹ അറാക്ക് ചവച്ച് മയപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹിയുടെ വായിൽ വെച്ചുകൊടുത്ത് ഉരുമി കൊടുത്തു. ആ മടിത്തട്ടിലേക്ക് ചാരിക്കിടന്ന അവിടുന്ന് വഫാത്തിലേക്ക് എത്തിയത്. അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് ചോദിച്ചല്ലോ, ഏഴോ എട്ടോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് സമർക്കന്ദി രേഖപ്പെടുത്തുന്നു,
അതിലൊരു ചോദ്യമാണ് റമദാൻ മാസമല്ലേ, നബിയെ ഇത്തിക്കാഫിന് വേണ്ടിയിട്ട് ഒരാൾ പള്ളിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന കൂലിയാണോ? ഭാര്യയുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ഒരാൾ ആ സമയത്തെ മാറ്റിവെക്കുന്ന കൂലിയാണോ ഏറ്റവും വലിയ കൂലി എന്ന സയ്യിദുനാനസ്? പള്ളിയിലെ ഇത്തിക്കാഫിന് പോയാൽ കിട്ടുന്ന കൂലിയാണോ ഭാര്യയുടെ കൂടെ ഇരുന്ന്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ സാധാരണ ഒരു പള്ളിയിൽ ഇത്തിക്കാഫിന് പോകുന്നതല്ല ഞാൻ പറയുന്നത്, ഭാര്യയുടെ കൂടെ ഒരു മണിക്കൂർ ഇരിക്കുന്നു അവൾക്ക് സന്തോഷം കിട്ടുമെങ്കിൽ എവിടെ ഇത്തിക്കാഫിരുന്നാലും കിട്ടുന്ന എവിടെ ഇത്തിക്കാഫിരിക്കാം. അത് നേരത്തെ പറഞ്ഞ സ്വർഗം മസ്ജിദ് നബവീല, അവിടെ പോലും എഴുത്തിക്കാഫിരുന്നാൽ കിട്ടുന്ന കൂലിയല്ല, ഭാര്യയുടെ കൂടെ ഒരു മണിക്കൂർ അവൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു ആത്മനിർവൃതിയുടെ ഒരു കൂട്ടിരിപ്പ് കാത്തിരിപ്പ്. അങ്ങനെയുണ്ട്, മിക്കവാറും വീട്ടിലെ ബാത്റൂം പെണ്ണുങ്ങൾ പോണത് പുറത്തെ ബാത്റൂമിലായിരിക്കും. ഒരു 9:30 കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് പോകാൻ പേടിയുണ്ടാവും. ഇക്ക ഒന്ന് കൂട്ടിനോരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണാൻ മൂപ്പലാൻ ഈ ചീഞ്ചട്ടിലേക്ക് കടുക് പൊട്ടിക്കണ മാതിരി ഒരൊറ്റ പൊട്ടി തരും. നിനക്ക് നേരത്തെ ആവുമ്പോൾ മൂത്രം ഒഴിക്കലാ, അത് കിടക്കാൻ നേരത്തെ അല്ലേ, ഈ നേരത്തെ ആവണെങ്ങനെ ആ കൂട്ടിരിക്കലിന് പോലും എന്തോ ഒരു സ്ഥാനമാണ് മസ്ജിദുൻ നബവിയിലെ ഇത്തിക്കാഫ്. ആ എഴുത്തിക്കാഫിനേക്കാളും ഭാര്യയുടെ കൂടെ സന്തോഷം തരുന്ന, അവൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു ഇരുപ്പിന് ഞാൻ പ്രാധാന്യം നൽകുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ അവസാനിപ്പിക്കണ്ട. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ആസ്വദിച്ച് മതിയാവാത്ത മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്, ഒന്ന് സുഗന്ധം, രണ്ട് നിസ്കാരത്തിന്റെ ലഹരി, നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു ലഹരി, മൂന്നാമത്തേത് എന്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് ഞാൻ വർത്തമാനം പറയലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കണം, സംസാരിക്കണം, സംസാരിച്ചേ പറ്റൂ. ബെഡ്റൂമിൽ പോലും രണ്ട് രീതിയിലാ ആളുകൾ ജീവിക്കുന്നത്. ചില ചില വാട്സാപ്പ് മെസ്സേജ് നമ്മൾ സദ്യക്ക് തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ ഒരിക്കൽ മെസ്സേജ് അയച്ചു, എന്ത്, വരുമ്പോ ഉള്ളി വാങ്ങണം, ചുമന്നുള്ളി 1/2 kg, സവാള 2 kg, പഞ്ചസാര 2, വെളിച്ചെണ്ണ 1, ഇതൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത സഹോദരി ഇങ്ങനെ ഇങ്ങനെ വിട്ടിരിക്കാം. ഈ മൂപ്പലാൻ കണ്ടു എന്ന ഒരു അടയാളോ ഇതിലില്ല, ബ്ലൂടൂത്ത് ഓഫ് ആക്കിയിട്ടേക്കാം. ഇപ്പൊ ഇത് വലിയ അടങ്ങാറ, ഇത് കണ്ടാലല്ലോ ഇപ്പൊ ഇത് സമാധാനമായിട്ട് കൊണ്ടുവരില്ലെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അപ്പൊ പുള്ളിക്കാരിച്ച് അതിന്റെ അടിയിൽ എഴുതി, ഷഹാന നിങ്ങളോട് ഒരു ഹായ് പറഞ്ഞു എന്നത് ഏറ്റവും അടിയിലും കൂടി അവിടെ എഴുതി. ഉടനെ തന്നെ ഭർത്താവ് ഇങ്ങോട്ട് വാട്സാപ്പിൽ, ആരാടി ഷഹാന, അല്ല ഈ പഞ്ചസാരയും തേയിലയും സവാളയൊക്കെ വാങ്ങാൻ പറഞ്ഞ് നിങ്ങൾ കണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അതിന്റെ അടിയിൽ, ആരുമല്ല ഷഹാന എന്ന് പറഞ്ഞ പോലെ. ചില മെസ്സേജ് വരുമ്പോ അത് വീട്ടിൽ നിന്നുള്ളത് പ്രത്യേകം അറിയാൻ സ്പെഷ്യൽ ടൂണാ. ഭർത്താവിന്റെ ഫോണിൽ രാത്രി 1 മണിക്കാണ് മെസ്സേജ് വന്നത്, വാട്സാപ്പ് എടുത്ത് നോക്കി എന്തുട്ടപ്പ ഈ മെസ്സേജ് എന്ന് അറിയാൻ വേണ്ടി. അപ്പോഴുണ്ട് ഭാര്യയാണ് ഇത്തിരി നീങ്ങിക്കിടക്കും, മനുഷ്യ ചൂടെടുത്തിട്ട് പാടില്ല, വാട്സാപ്പിൽ വന്ന മെസ്സേജാണ്. കമ്മ്യൂണിക്കേഷൻ അവിടെ വരെ എത്തിയിട്ടുണ്ട്. കുടുംബജീവിതം 2 മൊബൈൽ, 1 കട്ടിൽ 2 മൊബൈൽ, ആ അവസ്ഥയിലേക്ക് എത്തി. ഭർത്താവിന് ഭാര്യയുടെ ഫോണിന്റെ ലോക്ക് ഏതാണെന്ന് അറിയില്ല, നേരെ തിരിച്ചും അറിയില്ല. അങ്ങനെ ഉണ്ടോ ഒരു ജീവിതം? ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ നമ്മുടെ മൊബൈലിൽ ലോക്ക് വെക്കലുണ്ട്, കാരണം ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മൊബൈലിൽ ലോക്ക് വേണം. അത് ഭാര്യക്ക് വീടിന്റെ താക്കോൽ എവിടെയാണെന്നറിയാം, ഭർത്താവിനറിയാം, രണ്ടാളും ഒരു താക്കോലാണ് ഒരു വീടിന് ഉപയോഗിക്കുന്നത്, ഒരു ബെഡ്റൂമാണ് ഉപയോഗിക്കുന്നത്, ഒരു പാത്രമായിരിക്കും ഒരു പക്ഷെ ഉപയോഗിക്കുന്നത്. മൊബൈൽ വന്നപ്പോ ഏതൊരു മനുഷ്യനും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മൊബൈൽ കൂടെ ഉള്ളപ്പോഴാണ്, അല്ലാതെ ഭാര്യയും ഭർത്താവും തനിച്ച് മാറിയിരിക്കാൻ എനിക്ക് തോന്നണല്ലോ കേട്ടോ. ഞാൻ 2024 ഇത് പറയുന്നത് എന്ന ബോധം എനിക്കുണ്ട്, അതിനനുസരിച്ചുള്ളതാണ് ഞാൻ പറയണുള്ളൂ. പഴയ കാലത്തൊന്നും ഇത് ഒരുപക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എൻ്റെ വീട്ടിൽ വല്യമ്മ മരണപ്പെട്ട, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വല്യപ്പ പുറത്തുനിന്ന് വരുമ്പോൾ, ഇപ്പോൾ 94 വയസ്സിൻ്റെ അടുത്തുണ്ട്, പുറത്തുനിന്ന് പോയി വരുമ്പോൾ വല്യപ്പ ആദ്യം ചോദിക്കാൻ തന്നറിയോ, മന്ദിയെന്ന് ചോദിക്കും, ഉമ്മനെ കാണണം ആദ്യം. അങ്ങനെ ഉണ്ടല്ലോ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. നമ്മൾ അവരുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം അതിന് പോലും സദഖയുടെ കൂലി. ഹബീബായ നബി തങ്ങൾ സദസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക, ഭാര്യക്ക് ഭർത്താവ് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കണം, അതിന്റെ പേരിൽ ഭർത്താവിന് സദഖയുടെ കൂലി. ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ തുബറാനിയുടെ മുഅസ്സമിലുണ്ട് ഹദീസ്, മഹാനായ ഇർബാദ് ബിൻ സാരിയ എന്ന സ്വഹാബി എഴുന്നേറ്റു,
എഴുന്നേറ്റോ ഓടി വീട്ടിലേക്ക്. അപ്പൊ ഭാര്യ ഉണ്ട്, വെറുതെ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ പോയി വെള്ളം എടുത്തോണ്ട് കൊടുത്തു. എന്തേ കുടിക്കുമോളെ? കുടിക്കുന്നേ? ആ കുടിച്ചു. എന്തിനപ്പൊ എനിക്ക് ആവശ്യമില്ലാതെ വെള്ളമൊക്കെ തന്നത്? റസൂലത്ത് പറഞ്ഞു, ഭാര്യക്ക് ഭർത്താവ് വെള്ളം കുടിക്കാൻ കൊടുത്താ ഭർത്താവിന് സദഖയുടെ കൂലി ഉണ്ടെന്ന്, അത് കിട്ടാൻ വേണ്ടി എന്ന് മഹാനായ സഹാബി ഇർബാദ് ബിൻ സരിയ റളിയല്ലാഹു അൻഹു ചോറെന്ന് നെഞ്ചു തട്ടി അയലയുടെ വലിയ മുള്ളു തൊണ്ടയിലും കുടുങ്ങി, ഇക്കാ ഇത്തിരി വെള്ളം ഇല്ല, ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കുക, അത് കൂലിയുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് രണ്ട് മനുഷ്യന്മാരുടെ ആദ്യം വന്ന ബന്ധം ഏതാ? ഫൈമോന ഉമ്മായിമോള. ലോകത്ത് രണ്ട് മനുഷ്യന്മാരെ പഠിച്ചിട്ട് അള്ളാഹു ആദ്യം കൊടുത്ത ബന്ധം ഏതാ? ഭാര്യ ഭർത്താവാണ്. ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാലും ദ്വാരക്കണത് എന്താ? ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാലും ദ്വാരക്കണത് വസൗജത് ഖൈറ മിൻ സൗജിഹി, ദുനിയാവിൽ എന്റെ കൂടെ ജീവിച്ച എന്റെ ഭാര്യയെ സ്വർഗത്തിലും എന്റെ ഭാര്യ ആയിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരെ, ഇവിടെ ആരും ആമീൻ പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് കണ്ണടച്ചിട്ട് വേണം ഉസ്താദ് അവിടെ പോയി ഉറങ്ങാൻ എന്നാണ് സഹോദരന്മാർ ചിന്തിക്കുന്നത്. ഇതാ അറത്തിൽ ലുഹുഖബി, എന്റെ കൂടെയാണോ നീ സ്വർഗത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പുണ്യ നബി ഐഷബിയോട് ചോദിക്കുമായിരുന്നു. തുർമുദി, എന്റെ കൂടെ ലുഹുഖ്, എന്റെ കൂടെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്റെ കൂടെ നടക്കണ പോലെ, എന്റെ ഡ്രൈവർ എന്റെ കൂടെ നടക്കുന്ന പോലെ, എന്റെ കൂടെ എന്റെ പി എ നടക്കുന്ന പോലെ, എന്റെ കൂടെ ഇതാ അറത്തിൽ ലുഹുഖബി, സ്വർഗത്തിലെ എന്റെ പി എ നീ ആവണമെന്ന് നിനക്ക് ഇഷ്ടമുണ്ടായി ഇഷ ഉവ നബിയെ. എന്നാൽ യാത്രക്കാരൻ കൊണ്ടുപോകുന്ന ഭക്ഷണം പോലെ ആവണം നിന്റെ ദുനിയാവിന്റെ ആസ്വാദനം എന്ന് പുണ്യ നബി. എന്റെ കൂടെ എന്റെ കൂടെ കൂടെ വേണം ആയിഷ, അതാണ് റസൂലുള്ള സ്വർഗത്തിൽ പോലും ആഗ്രഹിച്ചത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഭാര്യയ്ക്ക് കുടിക്കാൻ കൊടുത്താൽ, അവരെ അടുക്കളയിൽ സഹായിച്ചാൽ, യസ്നഉ ഫീ ബൈതിഹി, അല്ലാന്റെ ഹബീബ് വീട്ടു ജോലി ചെയ്തു കൊടുക്കുമായിരുന്നു. ഖാലത് ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യകൂനു ഫീ മിഹ്നത്തി അഹ്ലിഹി, കുടുംബത്തിൽ അടുക്കള ജോലിയിൽ സഹായിക്കുമായിരുന്നു, അവിടുന്ന് ചെരുപ്പ് തുന്നിക്കൊടുക്കുമായിരുന്നു, വസ്ത്രം കഴുകുമായിരുന്നു. നിസ്കാരത്തിന് വാങ്ക വിളിച്ചാൽ നിസ്കരിക്കാൻ ഓടിപ്പോകുമായിരുന്നു മുഹമ്മദ് നബി. അതിൽ താഴെ വരുന്ന ആവശ്യങ്ങൾക്ക് പോവാറില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ഏതിൽ താഴെ? ഏറ്റവും നിർബന്ധമായും വേഗം നമ്മൾ ഉത്തരം ചെയ്യേണ്ടതാണ് ഏത്? നിസ്കാരത്തിനുള്ള വിളി ഹയ്യാല സ്വല. അതിൽ താഴെ വരുന്ന കച്ചവടങ്ങൾക്കൊന്നും, ഭാര്യ സഹായിക്കുന്നോടത്ത് നിന്ന് വലിയ പെരുന്നാളിന് ഇറച്ചി കിട്ടിയാൽ ഒന്ന് വെട്ടി സഹായിച്ചു കൊടുക്കാൻ ആര് വേണം? ഇത് പറഞ്ഞപ്പോ ഇന്നാൾ ഒരു സഹോദരി പറഞ്ഞിട്ട്, പൊന്നാര ഉസ്താദ് ഇവർ അടുക്കള കയറാതിരിക്കല എന്നുള്ളത്, കാരണം ഒരു മാസം ഞങ്ങൾ ഉപയോഗിക്കാൻ വെച്ച വെളിച്ചെണ്ണ 3 മിനിറ്റ് കൊണ്ട് അവർ തീർക്കും, ഒരു കൊല്ലം ഉപയോഗിക്കാനുള്ള ഗ്യാസ് ഒരാഴ്ച ഇവർ അടുക്കള കയറി ഉണ്ടാവില്ല. പഞ്ചസാര അതൊക്കെ എടുത്തിട്ടൊക്കെ തുറന്ന് പഞ്ചസാര ടിന്നൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവർ ആ നോമ്പ് തുറക്കണ നേരത്തെ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ കയറലുണ്ട്. അത് പിന്നെ അവർ അടയ്ക്കൂല, വെളിച്ചെണ്ണ കുപ്പിയുടെ അടുപ്പ് അനുസരിച്ച് എടുക്കണം. പിന്നെ ഞങ്ങളുടെ ഇവർ ഈ അടുക്കളയിൽ കയറി ശരിയാവില്ല, അടുക്കളയിൽ കയറണ്ട, ഇത്തിരി ദൂരെ നിർത്തിയാൽ മതി, ആ പുറവശത്തെ പുല്ലൊക്കെ വെട്ടി കൊടുക്കുക, വിറകൊക്കെ കീറി കൊടുക്കുക കേട്ടോ. ആണുങ്ങൾ പള്ളി പോവാൻ താമസമുള്ളവരാണെങ്കിൽ വീട്ടുപണി ഏൽപ്പിക്കാം. അപ്പൊ വാങ്ങി കുളിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഡീസെന്റ് ആയിട്ട് പള്ളിയിലേക്ക് പോയിക്കോളും, കാരണം ആ നേരത്തെ ഒരു ഒഴിഞ്ഞു മാറല് നടക്കും, എന്തായാലും പെണ്ണുങ്ങൾ തടസ്സം നിൽക്കൂല എന്നറിയും. അതുകൊണ്ട് ഈ രീതിയിൽ അറ്റ്ലീസ്റ്റ് അള്ളാഹിന്റെ ഹബീബിന്റെ ഒരു പ്രധാന സുന്നത്താണ് ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾക്കോ അല്ലാത്ത ഭക്ഷണങ്ങൾക്കോ ഇന്നവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു മുടി ഭക്ഷണത്തിൽ കിടന്ന് കിട്ടിയാൽ പിന്നെ അത് കഴിക്കൂല. എന്റെ പൊന്നാര സഹോദര, രാസവളം ചേർത്ത ഭക്ഷണമായി നമ്മൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണേ, അത് പ്രശ്നമല്ല. രാസവളം ചേർത്ത ഭക്ഷണം കഴിക്കുന്നത് പ്രശ്നമല്ല, ഭാര്യയുടെ ഒരു മുടി അതിൽ കിടന്നു എന്നതിൻ്റെ പേരിൽ അവിടെ വലിയ കലഹങ്ങളാണ്. ഞാൻ പറയുന്നത് ആ ഭക്ഷണം കഴിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത കൂടുമ്പോൾ ഒരു ഇത്തിരി മുടിയൊക്കെ ചാടിയെന്ന് വരും, അതൊരു കുടുംബ കലഹമാവരുത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭാര്യമാരോടുള്ള സ്നേഹത്തിൽ അതൊരു കുറവാവരുത്. ഭാര്യമാർ മുടി ചാടിച്ചിടാനും നോക്കരുത്, അതൊക്കെ ഒന്ന് വലിച്ചു കെട്ടി വെച്ചിട്ട് വേണം. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള വൃത്തി, ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വൃത്തി, ആ ഭംഗി, അതൊക്കെ വേണം. ആ രീതിയിലേക്ക് ഭാര്യമാരോടൊന്ന് പറയാനുണ്ട്. ഹബീബായ നബിതങ്ങൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, സഹാബി ചോദിച്ചല്ലോ, നബിയെ ഏറ്റവും നല്ല പെണ്ണാരാണ്?
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഏറ്റവും നല്ല പെണ്ണ് അല്ലത്തീ തസറുഹു ഇദാ നളറാ, നീ നോക്കുമ്പോൾ നിനക്ക് കണ്ണിന് സന്തോഷം തരുന്ന പെണ്ണാ ഏറ്റവും നല്ല പെണ്ണ്, നീ നോക്കുമ്പോൾ നിന്റെ കണ്ണിന് സന്തോഷം തരും. വത്തുതീഉഹു ഇദാ അമറാ, നീ പറഞ്ഞാലും ഇല്ലേലും നിനക്ക് വേണ്ട കാര്യങ്ങൾ അനുസരണയോടുകൂടെ ചെയ്യുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹു, നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പണം ചെലവഴിക്കില്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത ചങ്ങാത്തങ്ങളില്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ കുടുംബത്തെ കാട്ടിക്കൂട്ടൂല. വീട്ടിൽ നിനക്ക് ഇഷ്ടമല്ലാത്ത, നിനക്ക് ഇഷ്ടമല്ല വീട്ടില് കയറി വരുന്നോടത്ത് ആ ചെരുപ്പൊക്കെ കിടക്കണ കണ്ടതിനെ ചില വീട്ടിലേക്ക് കയറുമ്പോ ചെല്ലുമ്പോ തന്നെ കാണാം ചെരുപ്പ് കിടക്കണ കണ്ടപ്പ തോന്നും ഇവിടെ ഇപ്പൊ ഒരു ലാത്തി ചാർജ് കഴിഞ്ഞു എന്ന്. കാരണം അങ്ങോടും ഇങ്ങോടും ഒക്കെയായി, അകത്തേക്ക് കയറി വരുമ്പോ അതിലപ്പുറമൊക്കെ വലിച്ചു വാരി നിരത്തിയത് ഭർത്താവിന് ഇഷ്ടമല്ല. ആ ഒരവസ്ഥ വീട്ടിൽ ഉണ്ടാവില്ല നല്ല പെണ്ണാണെങ്കിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രീതിയിൽ ഭർത്താവിന് സന്തോഷം കൊടുക്കുന്ന രീതിയാവണം. കേട്ടോളൂ കേട്ടോളൂ, രണ്ടുപേരോടും കൂടി പറയട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ രണ്ടു മാസം വരെ അടുപ്പിൽ തീ പുകയാത്ത ദിവസങ്ങളുണ്ടേ, രണ്ടു മാസം വരെ. എങ്ങനെയാ? ഒരുമ ഉണ്ടായത് കൊണ്ട്, സ്നേഹമുണ്ടായത് കൊണ്ട്. ആ വീടുകളിൽ പട്ടിണി പോലും അറിഞ്ഞിട്ടില്ല. عائشتم وحفصتم وسودا صفيتم ميمونتم ورملا هندم وزينب كذا جوويريا للمؤمنين امهات مرضيا الله توفيق നൽകട്ടെ. കുടുംബ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ ചേരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പിണക്കങ്ങളിൽ പോലും വഴക്കിട്ട് നിൽക്കുന്നോടത്ത് കിടപ്പറ വെടിഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞോടുത്ത് പോലും ഒരു ബെഡ് വിട്ട് പോവല്ലേ, പരസ്പരം അങ്ങുമിങ്ങും പുറം തിരിഞ്ഞ് കിടക്കലാണ് കിടപ്പറ വെടിയൽ എന്ന് മഹാന്മാരായ ഫുഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ കിടപ്പറ വെടിയാന്ന് പറഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കലല്ല, അപ്പുറത്തെ റൂമിൽ പോയി കിടക്കലല്ല. ഒരു 10:30 ആകുമ്പോ ആദ്യത്തെ ആള് മുരടും, എനിക്ക് വഴക്കൊന്നുമില്ല കേട്ടോ, ആ ആയിക്കോട്ടെ. ഒരു 15 മിനിറ്റ് കൊണ്ട് ആ വഴക്ക് തീർന്നെങ്കിൽ ഒരു ബെഡേ തന്നെ കിടന്നേ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കലാണ് കിടപ്പറ വെടിയലല്ലാതെ പിണങ്ങിപ്പോവലല്ല. ഒരു ബെഡേ എന്ന് പോലും മാറരുതെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ നല്ല കാലങ്ങളിലേക്കും അള്ളാഹു ചേർക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അള്ളാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്തണേ അല്ലാ. അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഈ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ബഹുമാനിയനായ അബ്ദുൽ നാസർ മൈദനി ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാ. ഫലസ്തീനിലെ മോമിനീങ്ങൾക്ക് നീ നല്ല കാലം വരുത്തണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ ആഫിയത്തിൽ ബർക്കത്ത് നൽകുക അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. اللهم ربنا تقبل منا ما كان صالحا واصلح لنا ما كان فاسدا امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته.